അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ വഴിവിളക്ക് ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വഴിവിളക്കിന്റെ അസ്സുആലു വൽ ജവാബ് എന്ന പംക്തിയിലേക്ക് പയ്യോളിയിൽ നിന്നും ബഷീർ എന്ന സുഹൃത്തിന്റെ ചോദ്യമാണ്. ഖുർആനിൽ എല്ലാ കാര്യവും വിശദമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അഥവാ സൂറത്തുൻ നഹ്ലിലെ 89-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈഇൻ, താങ്കൾക്ക് ഈ കിതാബ് അഥവാ വേദഗ്രന്ഥം നാം ഇറക്കിയിട്ടുണ്ട്, തിബിയാനൻ ലികുല്ലി ശൈഇൻ, എല്ലാ സംഗതികളുടെയും വിശദാംശമായിക്കൊണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളുടെയും വിശദാംശമായിക്കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഇറക്കി എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്ന സ്ഥിതിക്ക് ആ വിശദാംശങ്ങൾക്ക് അപ്പുറത്ത് മറ്റൊരു വിശദാംശങ്ങളെ നമ്മൾ തേടേണ്ടതുണ്ടോ? ഇവിടെ ഹദീസുകൾ രണ്ടാമത്തെ പ്രമാണമാക്കി അവതരിപ്പിക്കുന്നവരായ ആളുകൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ അന്തസത്തയെ തന്നെ തകർക്കുകയല്ലേ ചെയ്യുന്നത്? അഥവാ എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണം വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എങ്കിൽ പിന്നെ മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യകത എന്തിരിക്കുന്നു? ആ വിശുദ്ധ ഖുർആനെ വികലമാക്കുന്നതിന് വേണ്ടി മതപൗരോഹിത്യം കെട്ടിച്ചമച്ചതാണ് ഇമാം ബുഖാരിയുടെ സഹീഹ് അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ എന്നുള്ള ആരോപണം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ വസ്തുത യഥാർത്ഥത്തിൽ എന്താണ്? ഇതാണ് സുഹൃത്തിന്റെ ചോദ്യം. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തകർക്കുന്നതിനു വേണ്ടി രണ്ട് തരത്തിലുള്ള നിലപാടുകളാണ് ഇവിടെ സ്വീകരിക്കപ്പെട്ടു വരുന്നത്. ഒന്ന്, പ്രത്യക്ഷമായ ആക്രമണം. ഇസ്ലാം മുസ്ലിം എന്ന് പറയുന്ന വിഭാഗങ്ങളോട് കടുത്ത ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുകയും പ്രത്യക്ഷമായി അവരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുക എന്നൊരു രീതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തൊരു രീതി, മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുകയും മുസ്ലിമീങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ രീതി. ആ രണ്ടാമത്തെ രീതിക്കുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ സുഹൃത്തിന്റെ ചോദ്യത്തിൽ നേളിച്ചു നിൽക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ എമ്പാടും മതിയായ സ്ഥിതിക്ക്, അതിലെല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് മറ്റൊരു ഹദീസിന്റെ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നത്? ഹദീസ് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമക്ക് ഉണ്ടാക്കപ്പെട്ടതാണ്, അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളല്ല. വിശുദ്ധ ഖുർആൻ നിലനിൽക്കെ പിന്നെ മറ്റൊരു ഹദീസിന്റെ ആവശ്യകതയേ ഇല്ല എന്ന് പറയുന്ന തരത്തിൽ ഒരു ആശയക്കുഴപ്പം മുസ്ലിം ഉമ്മത്തിലേക്ക് കുത്തിച്ചെലുത്തുക എന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് വളരെയധികം ഗൗരവമായ ഒരു ദിശയിലേക്ക് ആണ് പോവുക. കാരണം ഖുർആൻ മാത്രം മതി, ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് വെക്കുമ്പോ സ്വാഭാവികമായും ഈ ഖുർആനിലെ ആയത്തുകളെ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക എന്ന നിലപാടിലേക്കായിരിക്കും അവരെത്തുക. കാരണം ഹദീസ് ആവശ്യമില്ല, ഖുർആനെ സംബന്ധിച്ച് വിവരമുള്ളവരായ ആളുകളുടെ ആവശ്യമില്ല, ഖുർആൻ മാത്രം മതി, എന്നിട്ട് ഖുർആനെ സ്വന്തമായി വ്യാഖ്യാനിക്കുക. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അവസാനമായി എത്തിപ്പെടുന്നത് ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള വളരെ സ്വച്ഛമായ സുന്ദരമായ ഒരു സാംസ്കാരിക രീതിയെ തന്നെ ഇല്ലാതാക്കലാണ്. ഖുർആൻ ബേസ് ഖുർആൻ കൊണ്ട് മാത്രം നിലനിൽക്കുന്നൊരു സംസ്കാരം ഇവിടെ ഉണ്ടാവുകയില്ല. ഖുർആനും ഹദീസും ഇസ്ലാമിന്റെ പ്രമാണങ്ങളും എല്ലാം കൂടി കൂട്ടിയോജിക്കുമ്പോൾ മാത്രമാണ് അതൊരു സാംസ്കാരിക രീതിയായി ഉയർന്നു വരുന്നത്. അതിനെ പരമാവധി തച്ചടക്കുകയും ഇസ്ലാം എന്തൊക്കെ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ കൽപ്പിച്ച കാര്യങ്ങളെ മുഴുവനും ഇല്ലായ്മയാക്കുകയും ഇസ്ലാം എന്തെല്ലാം കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ടോ ആ വിലക്കിയിട്ട സംഗതികളൊക്കെ ദുർബലമാക്കി തീർക്കുകയും അങ്ങനെ വിലക്ക് എന്ന് പറഞ്ഞ സംഗതിയും ഇല്ല, കൽപ്പന എന്ന് പറഞ്ഞൊരു സംഗതിയും ഇല്ല എന്ന് വരുമ്പോ ആ രീതിയിൽ ഒന്നുമില്ലാത്ത വിശ്വാസ അനുഷ്ഠാന മേഖലകളിൽ തികഞ്ഞ അരാജകത്വം സൃഷ്ടിക്കുക എന്നതാണ് ഈ കൂട്ടർ ഇതുവഴി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ചോദ്യത്തിൽ പരാമർശിക്കപ്പെട്ടതുപോലെ സൂറത്തുൻ നഹ്ൽ 59-ാമത്തെ ആയത്ത്, വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈഇൻ, എല്ലാ സംഗതികളുടെയും വിശദീകരണമായി കൊണ്ടാകുന്നു ഈ കിതാബ് നാം താങ്കൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ഇവിടെ തിബിയാനൻ ലികുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും പരിപൂർണമായ വിശദാംശങ്ങൾ എന്ന് ആ പറഞ്ഞതിന് അർത്ഥമില്ല.
മറിച്ച് ഇസ്ലാം ഉൾക്കൊള്ളുന്ന സത്യസരണിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന വിശദീകരണം അഥവാ മുജുമലായ സംക്ഷിപ്തമായ വിശദീകരണം മാത്രമേ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുള്ളൂ എന്നതാണ് വസ്തുത. ഉദാഹരണത്തിന് അഖീമുസ്സലാ വആതുസ്സക്കാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ രണ്ടും മൂന്നുമായ കാര്യങ്ങളാകുന്നു ഇത്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന് നിദാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിസ്കാരം നിലനിർത്തലാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ ഖുർആനിലുണ്ടോ? ഇല്ല. എങ്ങനെ നിസ്കരിക്കണം, എത്ര സമയങ്ങളിൽ നിസ്കരിക്കണം, എങ്ങനെയൊക്കെ നിസ്കരിക്കണം, എത്ര റക്അത്ത് നിസ്കരിക്കണം, വിശുദ്ധ ഖുർആനിൽ വിശദാംശങ്ങൾ ഇല്ല. വആതു സക്കാത്ത, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്നാണ് കൽപ്പന. എന്തിനൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എത്ര സ്വത്തുണ്ടായാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അതൊന്നും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, തിബിയാനല്ലിക്കുല്ലി ഷൈൻ, എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ അതിലുണ്ട്, അഥവാ നിസ്കരിക്കണം എന്നുണ്ട്, അത് വിജയത്തിന്റെ നിദാനമാണ് എന്നുണ്ട്, സക്കാത്ത് കൊടുക്കണമെന്നുണ്ട്, ഹജ്ജ് ചെയ്യണമെന്നുണ്ട്, അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കണമെന്നുണ്ട്, ഇന്നെന്ന കാര്യങ്ങളൊക്കെ ഹറാമാണ് എന്നുണ്ട്, ഇന്നെന്ന കാര്യങ്ങളൊക്കെ ഹലാലാണ് എന്നുണ്ട്. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അപ്പൊ പിന്നെ ആ വിശദാംശങ്ങൾ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? അവിടെയാണ് നമ്മൾ കാര്യങ്ങളുടെ ഗൗരവം ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ്? എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ താല്പര്യം? അദ്ദേഹം അള്ളാഹുവിങ്കിൽ നിന്നുള്ള വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഏറ്റുവാങ്ങുകയും അത് ജനസമൂഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതാണോ, അഥവാ ഒരു പോസ്റ്റ്മാന്റെ പണിയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഉള്ളത്? അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്ദേശം ഏറ്റുവാങ്ങുകയും ഇതാ നിങ്ങൾക്കായി ജനങ്ങൾക്കായി അള്ളാഹുവിന്റെ സന്ദേശമാകുന്നു ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആന്റെ ഏടുകൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു പോസ്റ്റ്മാന്റെ പണി മാത്രമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്? അല്ല. അത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായും പറയുന്നത് ഇപ്രകാരമാണ്: വഅൻസൽന ഇലൈക ദിക്ര ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം. താങ്കളിലേക്ക് ഈ ദിക്റിനെ അഥവാ ഈ ഖുർആനെ നാം അവതരിപ്പിച്ചു. വഅൻസൽന ഇലൈക ദിക്ര, എന്തിനു വേണ്ടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? ലിതുബയ്യന ലിന്നാസ്, താങ്കൾ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. മാ നുസില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ജനസമൂഹങ്ങളിലേക്ക്, ജനസമൂഹത്തിന്റെ നേരായ മാർഗത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് താങ്കൾ വിശദീകരിച്ചു കൊടുക്കുക എന്നതിനു വേണ്ടിയാണ് നാം ഈ വേദഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത്, ഈ ദിക്റിനെ ഇറക്കിയിട്ടുള്ളത്. അപ്പോ കേവലമായ ഒരു ഖുർആൻ അത് ജനസമൂഹത്തിന് സമർപ്പിക്കുന്ന പണി മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം, മറിച്ച് ആ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഓരോ സംഗതികളും എന്തൊക്കെയാണ് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുക എന്ന പണി കൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. അപ്പോൾ ആ വിശദീകരണം എവിടെയാണുള്ളത്? വിശദീകരിച്ചു കൊടുക്കുക എന്നേതായിരുന്നാലും ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായി ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വിശദീകരണം എവിടെയാണുള്ളത്? ഖുർആന്റെ ഉള്ളിലാണോ അതോ പുറത്താണോ? ഖുർആന്റെ ഉള്ളിൽ ഏതായിരുന്നാലും ആ വിശദീകരണം ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. എങ്കിൽ പിന്നെ ഖുർആന്റെ പുറത്തുള്ളതാണ്. ആ ഖുർആന്റെ പുറത്തുള്ള വിശദീകരണം നമ്മൾക്ക് എങ്ങനെയാണ് ഇന്ന് കിട്ടുക? അതാണ് ലിഖിതമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഹദീസ് വചനങ്ങൾ എന്ന് പറയുന്നത്. അത് പൗരോഹിത്യത്തിന്റെ കടത്തിക്കൂട്ടലല്ല. വിശുദ്ധ ഖുർആൻ എപ്രകാരം ക്രോഡീകരിക്കപ്പെട്ടോ അതേപോലെ സൂക്ഷ്മമായി തന്നെ കൈകാര്യം ചെയ്യപ്പെട്ട ഒരു മേഖലയാകുന്നു ഹദീസിന്റെ ക്രോഡീകരണവും അതിന്റെ സമാഹരണവും എന്നൊക്കെ പറയുന്നത്. അത് പരിശുദ്ധമായ കൈകളാൽ പരിശുദ്ധമായ രീതിയിൽ, പരിപാവനമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാകുന്നു ഹദീസുകൾ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ട്, ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും സഹാബത്ത് രേഖപ്പെടുത്തുകയും അത് ഉദ്ധരിക്കുകയും അത് അവർ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഹദീസുകൾ എന്ന് പറയുക. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം തന്നെയാണ്, ഖുർആൻ പോലെ തന്നെ പ്രമാണമാണ്.
ഖുർആൻ എത്രമാത്രം ആധികാരികമാണോ, എത്രമാത്രം ഇസ്ലാമിന്റെ അഹക്കാമുകൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അത് പ്രയോഗവൽക്കരിക്കുവാനും എത്രത്തോളം ആവശ്യമാണോ, അതിനേക്കാൾ കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് വിശദീകരണങ്ങൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധികാരികമായ വിശദീകരണങ്ങൾ അതിനാവശ്യമാണ്. ആ രണ്ടും കൂടി കൂടുമ്പോൾ മാത്രമാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയായി മാറുകയുള്ളൂ. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ലിതുബയ്യന ലിന്നാസ്, താങ്കൾ അത് ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇറക്കിയിട്ടുള്ളത് എന്നതിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ മാത്രം മതി, ഹദീസുകൾ വേണ്ടതില്ല എന്ന് പറയുന്ന കള്ള ആരോപണം, ഇത് ഇസ്ലാമിനെ പൊളിക്കുന്നതിനും തകർക്കുന്നതിനും വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടു നടക്കുന്ന ആയുധമാകുന്നു. ആ ആയുധം പല സഹോദരന്മാരായ ആളുകൾക്കും മുസ്ലിം സമൂഹത്തിൽ പലർക്കും അത് ആ ആയുധത്തിന്റെ മൂർച്ച ശരിക്കും ഏറ്റിട്ടുണ്ട് എന്നാണ് ഈ ചോദ്യം ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത്യന്തം വഴികേടിലായിട്ടുള്ള ഇത്തരം ഒരു സമൂഹം പിൽക്കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അൻ മിഖ്ദാദുമനി മഅദി കരീം, മിഖ്ദാദുമനി മഅദി കരീമിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ ഇന്നീ ഊതീതുൽ ഖുർആൻ വമിസ്ലഹു മഅഹു, ഞാൻ ഖുർആൻ, എനിക്ക് ഖുർആൻ ലഭ്യമായിട്ടുണ്ട്, എനിക്ക് ഖുർആൻ കിട്ടിയിട്ടുണ്ട്. വമിസ്ലഹു മഅഹു, ഖുർആൻ മാത്രമല്ല ഖുർആൻ പോലെയുള്ള മറ്റൊന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ മറ്റൊന്ന്? ഖുർആൻ പോലെ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ വിശദീകരണമായിട്ടുള്ള ഹദീസുകളാണ്. ആ ഹദീസുകൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. ഖുർആനും വഹിയാണ്, അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയിട്ടുള്ള മറ്റൊരു വഹിയാണ് ഹദീസുകൾ അഥവാ ഇസ്ലാമിനെ വിശദീകരിക്കുവാനുള്ള മാർഗങ്ങൾ. അപ്പൊ ആ രണ്ട് സംഗതികളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അലാ യൂശിഖു റജുലുൻ സബ്അന അലാ അരീകതി യഖൂൽ, പിൽക്കാലഘട്ടത്തിൽ ഒരു തരം ആളുകൾ വരും, അയാൾ നല്ല വയറ് നിറയെ ആഹാരം കഴിച്ച് അയാളുടെ സോഫയിൽ മലർന്നു കിടന്ന് കിടന്നുകൊണ്ട് പറയും, അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾക്ക് ഈ ഖുർആൻ മതി കേട്ടോ എന്ന്. ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ വഅഹില്ലൂഹു വമാ വജത്തും ഫീഹി മിൻ ഹറാം ഫഹർരിമൂഹു, ആ ഖുർആൻ നിങ്ങൾ ഹലാലായി കണ്ടിട്ടുള്ളതിനെ നിങ്ങൾ ഹലാലാക്കുകയും അതിൽ നിങ്ങൾ ഹറാമായി കണ്ടിട്ടുള്ളത് നിങ്ങൾ ഹറാമാക്കുകയും ചെയ്തുകൊള്ളുവീൻ, ഈ ഖുർആൻ മതി കേട്ടോ എന്ന് പറയുന്ന ഒരു തരം ആളുകൾ പിന്നീട് വരാനുണ്ട്. എന്നാൽ അലാവ ഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഹറമല്ലാ, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം ഹറാമാക്കി കഴിഞ്ഞാൽ അത് അല്ലാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ്. അഥവാ വിശുദ്ധ ഖുർആനിൽ ഹറാമായി വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഖുർആനിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വിലക്കുകളെ അഥവാ ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളെ അത് ഹദീസുകൾ വന്നതിനെ നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തള്ളിക്കളയിലാണ്. മറ്റൊരു ഹദീസിൽ മറ്റൊരു രീതിയിലാണ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഇമാം തുർമുദിയുടെ 2664 ആയത്താണ്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള അലാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഹറമല്ലാ എന്നതിന് പകരം ഇമാം അബൂദാവൂദ് എന്റെ ഉദ്ധരണിയിലുള്ളത് അലാ ലാ യഹില്ലു ലക്കും ലഹ്മുൽ ഹിമാരിൽ അഹ്ലി വകുല്ലി ദീ നാബിൻ മിനസ്സബഈ എന്നാണ്. നിങ്ങൾക്ക് നാട്ടുകഴുതയുടെ മാംസം ഹലാലല്ല, അലാ ലാ യഹില്ലു ലക്കും, നിങ്ങൾക്ക് ഹലാലല്ല. ലഹ്മുൽ ഹിമാരിൽ അഹ്ലി, നാട്ടുകഴുതയുടെ, നാട്ടുകഴുതയുണ്ട് കാട്ടുകഴുതയുണ്ട്, നാട്ടുകഴുതയുടെ മാംസം നിങ്ങൾക്ക് ഹലാലല്ല. അത് ഖുർആനിൽ ഇല്ലാത്തതാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ പഠിപ്പിച്ചതാണ്. വകുല്ലി ദീ നാബിൻ മിനസ്സബഈ, വന്യ ജന്തുക്കളിൽ നിന്നും തേറ്റയുള്ളതും നിങ്ങൾക്ക് അനുവദനീയമല്ല. അപ്പൊ തേറ്റയുള്ള വന്യജന്തുക്കളെ തിന്നാൻ പാടില്ല എന്നത് ഹദീസ് ഖുർആനിലില്ല, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ ഖുർആനിൽ ഹറാമല്ലാത്ത കാര്യങ്ങൾ ഹദീസുകളിലൂടെ ഹറാമാക്കപ്പെട്ടതുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഖുർആൻ മാത്രം മതി എന്നൊരുത്തൻ പറഞ്ഞാൽ അത് ഇസ്ലാമിനെ തന്നെ തള്ളിക്കളയിലാണ് എന്നർത്ഥം. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകളും അർത്ഥസമ്പൂർണമായി തീരുന്നത് ഓരോ ആയത്തിന്റെയും കൃത്യമായ വിശദീകരണങ്ങൾ ഇന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമ്പോഴാണ്.
ആ വിശദീകരണം ഇല്ല എങ്കിൽ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ വളരെ സംക്ഷിപ്തമായി പറഞ്ഞ പല ആയത്തുകളും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അങ്ങനെ കഴിയാത്ത ഒട്ടനവധി ആയത്തുകൾ ഖുർആനിൽ ഉണ്ട് എന്ന് വരും. ഇനി എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന് വാദിക്കുന്നവരായ ആളോട് തിരിച്ചു ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനിൽ ഓരോ സൂറത്തും തുടങ്ങുമ്പോൾ ചില ഹുറൂഫുൻ മുഖത്ത എന്ന് പറയുന്ന ഹർഫുകൾ കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന്റെയൊക്കെ അർത്ഥം? വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ടോ? പല കാര്യങ്ങൾക്കും വിശദീകരണം വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടുകയില്ല, അതിന്റെ പുറമേ നിന്ന് കിട്ടേണ്ടതാണ്. ആ പുറമേ നിന്നുള്ള വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ തരേണ്ടതാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ ആളായി തീരുന്നത്. അല്ലാതെ വിശുദ്ധ ഖുർആൻ മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, കുഫറിന്റെ വക്താക്കളാണ്. അവർ ഇസ്ലാമിന്റെ ആളുകളല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള കുഫറിന്റെ ആളുകളാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവരെ വിരിച്ചിട്ടുള്ള വലയിൽ ചെന്ന് ചാടിയവനായ ആൾക്കാർ തീർച്ചയായും പുനഃപരിശോധിക്കണം, പുനരാലോചിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള ആയത്ത് അൻസൽന ഇലൈക ദിക്ര ലിതുബയ്യിന ലിന്നാസ്, ഈ ദിക്രനെ അഥവാ ഖുർആനെ നാം താങ്കൾക്ക് ഇറക്കി തന്നിട്ടുള്ളത് ലിതുബയ്യിന ലിന്നാസ്, താങ്കൾ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാരെ പറഞ്ഞു ഇത് രണ്ടു വിധത്തിലാണ്. ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള പറഞ്ഞു ഈ പറഞ്ഞത് രണ്ടു വിധത്തിലാണ്. ഒന്നാമത്തത് വിശുദ്ധ ഖുർആന്റെ അൽഫാദുകളെ അതിന്റെ ക്രമീകരണങ്ങളെ അതേപോലെ ജനങ്ങൾക്ക് കൊടുക്കുക, തബ്ലീഗുൽ ഖുർആൻ വഅദുമകത്മാനിഹി, ഒന്നും മറച്ചു വെക്കാതെ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കിട്ടിയത് അതുപോലെ ജനങ്ങൾക്ക് കൊടുക്കുക, വഅദായിഹി ഇലൽ ഉമ്മ അത് ഉമ്മത്തിന് സമർപ്പിക്കുക, കമാ അൻസലഹു തബാറക വതആല അല്ലാഹു തആല എങ്ങനെയാണോ ഇറക്കിയത് ഇറക്കിയത് പ്രകാരം തന്നെ. അത് ഒരു വിശദീകരണമാണ്, അള്ളാഹുവിൽ എത്തിക്കലാണ്. ഖുർആനിലെ മറ്റൊരായത്തിലൂടെ അള്ളാഹു തആല പറഞ്ഞല്ലോ യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കൾക്ക് താങ്കളുടെ റബ്ബിൽ നിന്നും അവതരിപ്പിച്ചു കിട്ടിയതിനെ താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ആ എത്തിച്ചു കൊടുക്കേണ്ട രീതിയാകുന്നു ഇത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ അവതരിപ്പിച്ച് കിട്ടിയിട്ടുള്ളത് അത് അങ്ങനെ തന്നെ ജനങ്ങൾക്ക് കൊടുക്കുക. രണ്ടാമത്തത് ബയാനു മഅന ലഫ്ളി അവിൽ ജുംല, ഖുർആനിലെ ഓരോ വാക്ക് ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്, അതിന്റെ ജുംല അതിന്റെ സെന്റൻസുകൾ, അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. അതായത് ജനങ്ങൾക്ക് പല കാര്യങ്ങളും വിശദീകരണം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടാകും. ജനങ്ങൾക്ക് വിശദീകരണം ആവശ്യമായിട്ടുള്ള ആയത്തുകൾ എന്തൊക്കെ, അത് ഏതൊക്കെ, എന്തൊക്കെയാണ് വിശദീകരണം എന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കലാകുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് ഖുർആനിൽ പല കാര്യങ്ങളും സംക്ഷിപ്തമായാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അഖീമു സ്വലാത്ത വആതു സക്കാത്ത, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, അതുപോലെ തന്നെ നിസ്കാരം നിലനിർത്തുക എന്നൊക്കെയുള്ള കൽപ്പനകളാണ് ഖുർആനിൽ ഉള്ളത്. അത് പ്രയോഗവൽക്കരിക്കേണ്ട രീതി എന്റെ വിശദാംശങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അഥവാ പല കാര്യങ്ങളും മുജുമൽ സംക്ഷിപ്തമായേ പറഞ്ഞിട്ടുള്ളൂ. ഈ സംക്ഷിപ്തമായി പറയപ്പെട്ട കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എന്ത് എന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അതെങ്ങനെയാ കിട്ടുക? ജനങ്ങൾ സ്വയം ചെയ്യുകയല്ല, മറിച്ച് അള്ളാഹുവിങ്കൽ നിന്ന് വഹി ലഭ്യമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള വിശദീകരണങ്ങൾ പല വിഷയങ്ങളിലും വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആന്റെ ഒരു കൽപ്പന നമ്മൾക്കിവിടെ എടുക്കാം. അള്ളാഹു തആല കൽപ്പിക്കുന്നു വസാരിഖു വസാരിഖത്തു ഫഖത്അഉ ഐദിയഹുമാ, കട്ടവനാകട്ടെ കട്ടവളാകട്ടെ അവരുടെ കൈകൾ നിങ്ങൾ വെട്ടണം എന്നുള്ള ഖുർആന്റെ കൽപ്പന. അപ്പോ കളവ് നടത്തിയവനായ ആളുകൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും കൈവെട്ടണം എന്നുള്ള ഖുർആന്റെ കൽപ്പന എങ്ങനെയാണ് നടപ്പാക്കേണ്ടത്, എത്ര കട്ടാലാണ് നടപ്പാക്കേണ്ടത്, അതിന്റെ അളവ് എത്രയാണെന്ന് വിശുദ്ധ ഖുർആനിലുണ്ടോ? ഇല്ല, അതിന്റെ വിശദാംശങ്ങളൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇനി കൈ എന്ന് പറഞ്ഞാൽ എവിടെന്നാണ് വെട്ടേണ്ടത്? കൈ എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു വസ്തുവാണ്. അത് ഏത് ഭാഗത്താണ് വെട്ടേണ്ടത്? തോൾ ഭാഗത്ത് വെട്ടണോ, അതോ കൈയിന്റെ മുട്ടിൽ വെട്ടണോ, അതോ കഫിൽ വെട്ടണോ, എവിടെ വെട്ടണമെന്ന് വിശുദ്ധ ഖുർആനിലില്ല. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ ഹദീസിലാണ് വന്നിട്ടുള്ളത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി വിശദീകരിച്ചു. എന്താണ് പറഞ്ഞത്?
ലാ ഖത്അ ഇല്ലാ ഫീ റുബ്ഇ ദീനാരിൻ ഫസഅദ, ഒരു നാലിലൊന്ന് ദീനാർ, ഒരു ദീനാറിന്റെ നാലിലൊരു അംശം, അതും അതിന്റെ മേലോട്ടും മോഷ്ടിച്ചവരായ ആളുകൾക്കാണ് ഈ നിയമം ബാധകമാക്കേണ്ടത്. അത് ഖുർആനിൽ ഇല്ലാത്ത നിയമമാണ്. ആ നിയമം വിശദീകരിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇനി കൈ വെട്ടണം എന്ന് പറഞ്ഞാൽ കൈ എവിടെയാ വെട്ടേണ്ടത്? കൈയിന്റെ കഫാണ് വെട്ടേണ്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. അപ്പൊ ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള ഒരു കൽപ്പന എങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് ഖുർആനിൽ ഇല്ല, പലപ്പോഴും ഇല്ല. മുജുമലായിട്ട് വിശദീകരിച്ച പല കാര്യങ്ങളും മുഫസ്സലാകണമെങ്കിൽ, വിശദാംശങ്ങൾ വേണമെങ്കിൽ, അതെങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നതിന് വിശദീകരണം ആവശ്യമാണ്. ആ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലാണുള്ളത്. ഇനി മറ്റൊരു ഉദാഹരണം, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത്, വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, തങ്ങളുടെ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ലുൽമ കലർത്താതിരിക്കുകയും ചെയ്യുന്നവർ എന്നൊരു പ്രയോഗം ഖുർആനിലുണ്ട്. അപ്പൊ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഭയമുണ്ടായി, അവർ റസൂലിനോട് ചോദിച്ചു, അയ്യുനാ ലം യൽബിസ് ഈമാനഹു ബിളുൽമ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വിശ്വാസത്തോടുകൂടി അക്രമം കാണിക്കാത്തവരുണ്ടോ നബിയെ? അപ്പൊ ലുൽമ് എന്ന് പറഞ്ഞാൽ പൊതുവെ അക്രമം എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണ്. അങ്ങനെ അക്രമം ചെയ്യാത്തവരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസത്തോടുകൂടി അക്രമം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാകുമോ നബിയെ എന്ന് സഹാബത്ത് വിശദീകരണം ചോദിച്ചു. അപ്പൊ റസൂല് പറഞ്ഞു കൊടുത്തു, ഇന്നമാ ഹുവ ശിർക്ക്, അവിടെ ലുൽമ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിർക്കാണ്. എന്നിട്ട് ആയത്ത് മോദി, ഇന്ന ശിർക്ക് ലുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് അഥവാ ബഹുദൈവത്വം എന്ന് പറയുന്നത് വലിയ അക്രമമാകുന്നു. അപ്പൊ ലുൽമ് എന്ന് പറയുന്നൊരു വാക്ക്, ആ വാക്കിന്റെ വിശദീകരണം എന്ത് എന്നത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്നതാകുന്നു എന്നൊരു വിശദീകരണം ആവശ്യമാണ്. ആ വിശദീകരണം ആര് കൊടുക്കണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അവർ ചോദിച്ചത്, റസൂൽ വിശദീകരണം കൊടുത്തു. അപ്പൊ വിശദീകരണം വേണം, ഖുർആൻ മാത്രം മതിയാവുകയില്ല. ആ ഖുർആന്റെ ശരിയായ വിശദീകരണം ഇന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഇനി വീണ്ടും ഒരായത്ത്, ഖുർആനിൽ നിസ്കാരം കസറാക്കി നമസ്കരിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്നു, ഇദാ ലറബ്തും ഫിൽ അർലി, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ്സലാത്തി, നിസ്കാരം ചുരുക്കുന്നതിന്, നാല് റക്കായത്തുള്ളതിനെ രണ്ട് റക്കായത്താക്കി ചുരുക്കുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇൻ ഖിഫ്തും അൻ യഫ്തിനകും അല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് നിങ്ങൾ പേടിക്കുന്നുവെങ്കിൽ. അപ്പോ എപ്പോഴാണ് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഭൂമിയിൽ യാത്ര പോകുന്ന സമയത്ത് സത്യനിഷേധികളായ ആളുകൾ നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് നിങ്ങൾ പേടിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നിസ്കാരം ചുരുക്കാം എന്നാണ് ആയത്തിലുള്ളത്. ഇപ്പൊ സഹാബത്ത് ചോദിച്ചു, ഇങ്ങനെ അമ്നുണ്ടാകുമ്പോ, നിർഭയമുണ്ടാകും, നിർഭയത്വം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ നിസ്കാരം ചുരുക്കി നിസ്കരിക്കാൻ നമുക്ക് പറ്റുകയില്ലേ എന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖ്ബലു സദഖത്തഹു, അല്ലാഹു തആല നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഔദാര്യമാണ്, ആ ഔദാര്യം നിങ്ങൾ സ്വീകരിച്ചോ. അപ്പോ അമ്നിൽ, നിർഭയത്വമായ യാത്രയാണെങ്കിലും വേറെ ഏത് യാത്രയാണെങ്കിലും അല്ലാഹു തന്നിട്ടുള്ള ഔദാര്യം നിങ്ങൾക്ക് സ്വീകരിക്കാമെന്ന വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു. ഇങ്ങനെ ദീനിയായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, വിശദാംശം ആവശ്യമായ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, അതിനൊക്കെ വിശദീകരണം കൊടുക്കാൻ, ആധികാരികമായി വിശദീകരണം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് കഴിയുക. അതിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത് എന്നും വിശുദ്ധ ഖുർആൻ തന്നെ പറയുമ്പോൾ, ഖുർആൻ മാത്രം മതി എന്ന് വാദിക്കുന്നവരായ ആളുകൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പോ അടിസ്ഥാനപരമായ ഈ സംഗതികളെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് ആളുകളെ അരാജകത്വത്തിലേക്ക് തള്ളി വീഴ്ത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ചില ആളുകൾ നടത്തുന്ന അഥവാ ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തുന്നതിന്റെ വ്യക്തമായ തെളിവാകുന്നു ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ പ്രത്യേകമായി ഉണർത്താനുള്ളത്. ഇത് ഈ വിഷയ സംബന്ധമായി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഈ വലാലത്തിന്റെ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഓരോന്നോരോന്നായി ഇൻഷാ അല്ലാ നാം മറുപടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.